നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ മുൻഗണനാ കാർഡുകളിലേക്ക് എങ്ങനെ അപേക്ഷിക്കുക എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് അതിന് ചില സമയങ്ങളിൽ മാത്രമാണ് നമുക്ക് പറ്റുക ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് നവംബർ പത്ത് ആയിരുന്നു അതിന്റെ അവസാന ഡേറ്റ് ഉണ്ടായിരുന്നത് ഇങ്ങനെ ഓരോ സമയവും സപ്ലൈകോന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശങ്ങൾ ഉണ്ടാകും ആ സമയത്താണ് നമുക്ക് മുൻഗണനാ കാർഡുകളിലേക്ക് മാറാൻ പറ്റുക എന്നാൽ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള രോഗബാധിതരായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ മാസവും പത്തൊമ്പതാം തീയതിക്കുള്ളിൽ സപ്ലൈകോൽ നേരിട്ട് ചെല്ലുക അതായത് താലൂക്ക് ഓഫീസിൽ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ മുൻഗണന കടുകളിലേക്ക് മാറ്റിത്തരുന്നുണ്ടാവും ഏതൊക്കെ അസുഖങ്ങൾ എന്നറിയോ കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും എയ്ഡ്സ് ക്യാൻസർ ഓട്ടിസം ശാരീരിക മാനസിക വെല്ലുവിളികൾ സ്ഥിരമായിട്ടുള്ള കുഷ്ഠം എൻഡോസൾഫൻ ബാധിതർ സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യുന്നവർ ഹൃദയം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയരായവർ പക്ഷാഘാതം പോലെയുള്ള ഉണ്ടല്ലോ ഇതിലൂടെ പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവർ ശരീരം തളർന്ന് കിടപ്പിലായവർ ഇങ്ങനെയുള്ള എന്തെങ്കിലും ബാധിച്ചിട്ടുള്ള അംഗങ്ങൾ നമ്മളുടെ കുടുംബാംഗങ്ങളായിട്ട് റേഷൻ കാർഡിൽ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ മാസവും പത്തൊമ്പതാം തീയതി വരെ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ നേരിട്ട് ചെന്ന് അപേക്ഷിച്ചാൽ മുൻഗണനാ കാർഡുകളിലേക്ക് മാറ്റി കിട്ടുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുൻഗണനാ കാർഡുകൾ എടുക്കൂ അതിലൂടെ ഒരുപാട് സൗകര്യങ്ങൾ റേഷൻ ഇനത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് കിട്ടും ഗവൺമെന്റ് നമുക്കായിട്ട് തരുന്ന ഈ അവകാശം ഉപയോഗിക്കുക ഇതറിയാത്ത നിങ്ങളുടെ പരിചയത്തിൽ ഓരോരുത്തർ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് പറയൂട്ടോ കേട്ടോ നിങ്ങൾക്കിത് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്തവിടെയെങ്കിലും അടുത്ത് തന്നെ കാണാം ലോകസമസ്ത സുഖിനോ ഭവന്തു